നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസങ്ങളായിട്ട്, ഒരാഴ്ച കൂടുതലായെന്ന് തോന്നുന്നു, ഞാൻ വീഡിയോ ചെയ്തിട്ട്. അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ഇനിയും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ലെങ്ത്തി ആയിട്ട് പറയുന്നില്ല, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അയൺ ഗുളിക, അയൺ ടാബ്ലറ്റ് ഏത് സമയത്ത് കറക്റ്റായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഏത് ഫുഡിൻ്റെ കൂടെ നമ്മൾ കഴിക്കാതിരിക്കണം. അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള വേറെ കുറച്ച് ഫുഡ്സ്, അതായത് നമ്മൾ ദിവസം കഴിക്കുന്ന ഫുഡ് കാണേ, നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള ആ ഫുഡ്സ്, അതുപോലെ തന്നെ അയൺ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വേറെ നമുക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ വരുമോ പ്രഗ്നൻസിയിൽ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ്, അതായത് നമ്മുടെ രക്തത്തിൽ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിൽ എല്ലാവർക്കും അറിയാം, നമുക്ക് അയണും കാൽഷ്യവും ഫോളിക് ആസിഡും ആയിരിക്കും മെയിനായിട്ട് കഴിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ ചില ഡോക്ടേഴ്സൊക്കെ ആദ്യത്തെ 3 മാസത്തേക്ക് ഫോളിക് ആസിഡ് മാത്രമേ കൊടുക്കാറുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് അയണും കാൽഷ്യവും സ്റ്റാർട്ട് ചെയ്യുക. ചില ഡോക്ടേഴ്സ് ആദ്യം തന്നെ ഈ എല്ലാ ടാബ്ലറ്റ്സും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ആണെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരു ഗുളികയിൽ ചേർന്നിട്ടുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം അയണും മാത്രം സെപ്പറേറ്റ് ആയിട്ട് ബാക്കി എല്ലാം കൂടെ ഒറ്റ കണ്ടൻ്റ് ആയിട്ട് വരുന്ന ഗുളികകളുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് അയൺ ഗുളിക നമ്മൾ കറക്റ്റായിട്ട് കഴിക്കേണ്ട, എക്സ്പെഷ്യലി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവരാണെങ്കിൽ, അതായത് രക്തക്കുറവുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ആ ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ബോർഡർ ലൈനാണ്, ഒട്ടും കൂടുതലില്ല ബ്ലഡ്, എന്നാൽ താഴേക്ക് ഡ്രോപ്പ് ആയിട്ടും ഇല്ല. അപ്പോൾ ഞാനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെന്ന് പറഞ്ഞാൽ, അയൺ ഗുളിക എപ്പോഴും രാവിലെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏർലി മോർണിംഗ് ആണ് കഴിക്കേണ്ടത്, അതായത് ബിഫോർ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് അയൺ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആവാനായിട്ട്. പക്ഷേ നമുക്ക് പ്രഗ്നൻസിയിൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും. അയൺ ഗുളിക, അയൺ നല്ല എന്ത് ഗുളികയാണെങ്കിൽ പോലും നമുക്ക് ഫുഡിന് മുമ്പ് കഴിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും നമ്മളോട് രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അയൺ ഗുളിക കഴിക്കാനായിട്ട് പറയുന്നു. അതുപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്കാണ് അയൺ ആൻഡ് കാൽഷ്യം ഈ 2 ടാബ്ലറ്റും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ രാവിലെ അയൺ ഗുളിക കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കാൽഷ്യം കഴിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മളെപ്പോഴും കാൽഷ്യം ടാബ്ലറ്റ് അയൺ ഗുളിക കഴിച്ചതിന് ശേഷം 10-12 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതിൻ്റെ അളവിൽ വലിയ വ്യത്യാസം വരും, 2 ഗുളികയും കൂടെ ഒന്നിച്ചു കൂടി ചേർന്നാൽ. അപ്പം നമ്മൾ രാവിലെ അയൺ കഴിച്ചു, നമ്മൾ രാത്രിയാണ് കാൽഷ്യം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം ഓൾറെഡി അയൺ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പിന്നെ കാൽഷ്യം രാത്രി കഴിക്കാം. ബാക്കി ടാബ്ലറ്റ്സിൻ്റെ ഒന്നും കാര്യത്തിലില്ല ഈ ഒരു കുഴപ്പങ്ങൾ, അയണും കാൽഷ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അയൺ ഗുളിക നമ്മൾ നാരങ്ങ വെള്ളത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവനായിട്ട് നമുക്ക് ആഗീകരണം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ പറയാനുള്ളത്, നമ്മൾ അയൺ ഗുളിക അല്ലാതെ നമുക്ക് ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയണുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ളത് ഇലക്കറികളിലാണ്. അതായത് പച്ചക്കളർ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ചക്കളറുള്ള ഒരുപാട് ഇലക്കറികളുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ചീരയിലേയും മുരിങ്ങയിലേയും മാത്രമല്ല, വേറെ പല ടൈപ്പ് ഇലകളുണ്ടാവും. അപ്പോൾ അതിൽ ഏത് ഇലക്കറി കഴിച്ചാലും നമുക്ക് അയൺ കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ അവല്, അവലിനകത്ത് നല്ല രീതിയിൽ ഇരുമ്പിൻ്റെ സത്തുള്ളതാണ്. ശർക്കര, അവല് കഴിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശർക്കര അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ടല്ലോ. അപ്പോൾ അവലും ശർക്കരയും നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് അയൺ കൂടാനായിട്ട്. അതുപോലെ തന്നെ നെല്ലിക്ക, പാവയ്ക്ക, പോമഗ്രാനേറ്റ്, പോമഗ്രാനേറ്റ് നമ്മുടെ മാതള നാരങ്ങ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിക്കാവുന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട് കേട്ടോ പ്രഗ്നൻസിയിൽ. മാതള നാരങ്ങയൊക്കെ ഏറ്റവും കൂടുതൽ പോഷകമുള്ള സാധനം, അതൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പ്രഗ്നൻസി കഴിക്കുന്നത്? ഒരു കുഴപ്പമില്ല, പോമഗ്രാനേറ്റൊക്കെ കഴിച്ചു എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് പാവയ്ക്ക് അതുപോലെ തന്നെ കഴിക്കാം. ഇതൊക്കെ നല്ല രീതിയിൽ അയണുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചാലും നമ്മൾ അയൺ കുറവായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് പറ്റും. പിന്നെ
ഈ ഹീമോഗ്ലോബിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. അത് നമ്മൾ പോലെയുള്ള യൂട്യൂബേഴ്സ് തന്നെ തെറ്റായ ധാരണ പരത്തുന്നുണ്ട്. അയൺ ഗുളിക നമ്മൾ ഇന്ന സമയത്ത് കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നതിൻ്റെ കൂടെ കഴിച്ചില്ലെങ്കിൽ, ഇന്ന വെള്ളത്തിൻ്റെ കൂടെ കുടിച്ചില്ലെങ്കിൽ നമ്മൾ കറുത്തു പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അയൺ ഗുളിക ഏത് രീതിയിൽ കഴിച്ചാലും നമ്മൾ കറക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് കറക്കാനോ പോകുന്നില്ല. കാരണം അയൺ ഗുളിക എന്ന് പറയുന്നത് അതിനകത്തുള്ള ഇരുമ്പ് സത്ത് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുക എന്നുള്ള മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ കളറൊന്നും നമ്മൾ മാറ്റുന്നില്ല. നമ്മുടെ കളറോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കളറോ, ഒരുപാട് പേർക്ക് തെറ്റായിട്ടുള്ള ധാരണയുള്ളതാണിത്. പ്രഗ്നൻസിയിൽ അയൺ ഗുളിക കഴിച്ചാൽ നമ്മൾ കറുത്തവും, കഴുത്ത് കറുത്തവും, ചുണ്ട് കറുത്തവും, നമ്മൾ മുഖം കറക്കും, കുഞ്ഞ് കറക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ഇല്ല നമുക്ക് ഒരു രീതിയിൽ. കാരണം ഞാനൊക്കെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് തൊട്ടേ, ആദ്യത്തെ പ്രഗ്നൻസിയിലെ കാര്യമാണ് പറയുന്നത്, പ്രഗ്നൻസിക്ക് മുൻപ് തൊട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് 5-6 മാസം വരെ കഴിച്ചു, നമുക്ക് എവിടെ ഒരു കറുപ്പും വന്നില്ല. നോർമലായിട്ട് പ്രഗ്നൻസിയിൽ വരുന്ന നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ കറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ മാറും. അപ്പോൾ അതുപോലെ അതെല്ലാം മാറിപ്പോയി. അല്ലാതെ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു കറുപ്പും വരില്ല. പിന്നെ ആകെ ഉണ്ടാകുന്ന ദൂഷ്യം എന്ന് പറഞ്ഞാൽ, ദൂഷ്യം പോകുന്നത് മുറുകാനുള്ള സാധ്യതയുണ്ട് അയൺ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനും വെള്ളം ധാരാളമായിട്ട് കുടിക്കാനും ശ്രദ്ധിക്കുക. അയൺ ഗുളിക കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരുന്നവർക്ക്. പിന്നെ ഒന്ന്, ചിലപ്പോൾ നമുക്ക് മൂത്രത്തിൻ്റെ കളറും കുറച്ച് ഡാർക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതെല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ, ചിലർക്ക് മാത്രം. ഈ ഒരേ ഒരു ദൂഷ്യം മാത്രമേ ഉള്ളൂ നമ്മൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട്. ബാക്കിയെല്ലാം നമുക്കും നമ്മുടെ കുഞ്ഞിനും ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അയൺ ഗുളിക കഴിച്ചോ. ഇത് എൻ്റെ അറിവ് ഒന്നും അല്ല കേട്ടോ, ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള അറിവാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ തെറ്റായിട്ട് ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ കഴിച്ചോളൂ. നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് അയണും കാൽഷ്യവും കഴിച്ചാൽ രണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.